റിപ്പോർട്ട് ചോർത്തിയോ? ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ അതിജീവിതകളുടെ സ്വകാര്യത തകർത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ അട്ടിമറിയിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന WCC. മൊഴികൾ ചാനലിന് നൽകിയതിന് പിന്നിൽ റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങളെന്ന് സംശയിക്കുന്നതായി WCC പറയുന്നു. സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്ത ആക്രമണം എന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയെ WCC വിശേഷിപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിലും സർക്കാരിലുമുള്ള സംശയം കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പു നൽകിയിട്ടും മൊഴി പുറത്തുവന്നതിലെ അമർഷം, ഇത് രണ്ടുമാണ് WCC റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് അയച്ച് തുറന്ന കത്തിൽ പ്രകടിപ്പിക്കുന്നത്. മൊഴി നൽകിയവർ ആരെന്ന് പുറംലോകത്തിന് അറിയാൻ കഴിയുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത പുറത്തുവിട്ടതെന്ന് WCC കുറ്റപ്പെടുത്തുന്നു. മൊഴി പുറത്തായതിനു പിന്നിൽ സർക്കാരിനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയുമാണ് WCC സംശയിക്കുന്നത്. ഏറ്റവും സ്വകാര്യമായ മൊഴികൾ റിപ്പോർട്ടർ ചാനലിന് കിട്ടിയത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നുവെന്ന ഗുരുതരാരോപണവും WCC ഉന്നയിക്കുന്നു. അതിജീവിതകൾ നൽകിയ മൊഴി കോടതി ഉത്തരവ് പോലെ ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗുരുതരാരോപണം. വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റിപ്പോർട്ടർ ചാനൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സർക്കാരിന് അപ്പോൾ തന്നെ ഇടപെടാമായിരുന്നുവെന്നും നടി രഞ്ജിനി 24നോട്. അപ്പോ ഇത് ഇപ്പം മെസ്സപ്പ് ആക്കിയത് ആരാ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഷുഡ് ഹാവ് ടേക്കൻ കോഷൻ ആ ചാനലിൽ തന്നെ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യണം. ഇനി ആരെങ്കിലും ഈ റിപ്പോർട്ടെ കുറിച്ച് പുറത്തു വരുന്നെങ്കിൽ ഞങ്ങൾ സീരിയസ് ഒരു ഗാഗോട് ഇടേണ്ടതല്ലോ. എന്ത് കാരണം കൊണ്ട് ഗവൺമെന്റ് അത് ചെയ്തില്ല? അപ്പൊ മൊത്തത്തില് ഇത് ടോട്ടലായിട്ട് അട്ടർ ഫെയിലിയർ ആണ്. സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നാണ് മുഖ്യമന്ത്രിയുടെ WCC ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാനുള്ള ഉത്തരവിൽ റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ സംഘം വാർത്താസമ്മേളനങ്ങൾ വിളിക്കരുത്, മാധ്യമ വിചാരണ പാടില്ല എന്ന നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. 24 കൊച്ചി.